അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ അൽ ഹിജാസ് ഹോളിഡേസ് സംഘടിപ്പിക്കുന്ന 27-ാമത് ബൈത്തുൽ മുഖദ്ദസ് യാത്ര നവംബർ 29, 2022 കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. കാഴ്ചകൾക്കൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിന്റെ ചരിത്ര വിവരണങ്ങൾ എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടായി. അൽ ഹിജാസ് ഹോളിലാൻഡിന്റെ 27-ാമത്തെ ബൈത്തുൽ മുഖദ്ദസ് യാത്ര ഗ്രൂപ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നിയമത് മാഷ അടക്കമുള്ള പ്രഗത്ഭരായ നമ്മുടെ യാത്രക്കാരാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഈ യാത്രയിൽ അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർമാരുണ്ട്, പ്രിൻസിപ്പാൾമാരുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അവരെല്ലാവരെയും ഒരുമിച്ച് ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ച് തിരിച്ചെത്താൻ നല്ല സന്തോഷകരമായ യാത്രയാകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. നമ്മുടെ MD മുസ്തഫാജി, അതുപോലെ തന്നെ നമ്മുടെ സഹായിയായ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഷാജഹാൻ, ഓഫീസ് ഡ്യൂട്ടി നിർവഹിക്കുന്ന അദ്ദേഹം അടക്കം നമ്മുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഈ യാത്ര അള്ളാഹു ഒരു ഖൈറായ യാത്രയാക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും. ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഞങ്ങളുടെ കൂടെയുള്ളത് 50 പേരടങ്ങുന്ന യാത്രാ സംഘമാണ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് അടക്കമുള്ള എല്ലാ യാത്രാരേഖകളും ശരിയാക്കി അതിനുശേഷം 1 മണിക്കൂറോളം കാലിക്കറ്റ് എയർപോർട്ടിൽ വിശ്രമിച്ച് ഒമാൻ എയർവേസിൽ യാത്രയായി. വിമാനത്തിൽ ഒമാൻ എയർ ആയതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണമായിരുന്നു. ഏകദേശം 3 മണിക്കൂറും 15 മിനിറ്റും കൊണ്ട് ഞങ്ങൾ മസ്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഏകദേശം 2 മണിക്കൂറോളം മസ്കറ്റ് എയർപോർട്ടിൽ വിശ്രമമുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങളുടെ നമസ്കാരം എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. ശേഷം ഞങ്ങൾ മസ്കറ്റ് എയർപോർട്ടിൽ നിന്നും യാത്ര തിരിച്ച് ജോർദാനിന്റെ തലസ്ഥാനമായ അമ്മാനിലെ ക്യൂൻ ആലിയ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ജോർദാനിലെ ക്യൂൻ ആലിയ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെയുള്ള 50 യാത്രക്കാരിൽപ്പെട്ട ചില ആളുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ. ലഗേജൊക്കെ കളക്ട് ചെയ്ത് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാല്ലാ വിശ്രമിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹോട്ടലിലേക്ക് നീങ്ങും. നാളെ ജോർദാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ആരംഭിക്കും. ഇപ്പോൾ നമ്മളുള്ളത് ഹുസൈൻ രാജാവിൻ്റെ ഭാര്യയായിരുന്ന ക്യൂൻ ആലിയയുടെ പേരിൽ അറിയപ്പെടുന്ന ജോർദാനിലെ ക്യൂൻ ആലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഈ എയർപോർട്ടിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളുമുണ്ട്. ജോർദാനിലെ പ്രധാനപ്പെട്ട എയർപോർട്ടാണ് ക്യൂൻ ആലിയ ഇന്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങൾ യാത്ര അവിടെ എത്തിയത് ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി നേരെ 4-സ്റ്റാർ ഹോട്ടലായ സാൻഡി പാലസിലേക്ക് നേരിട്ട് പോയി. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം പൂർത്തീകരിച്ച് നമസ്കാരം നിർവഹിച്ച് ഡിന്നർ കഴിച്ച് എല്ലാവരും അന്നത്തെ ദിവസം റൂമിൽ റെസ്റ്റ് എടുത്തു. ഈ യാത്രയിലെ എല്ലാ നമസ്കാരങ്ങളും നമ്മൾ ജമായത്തായിട്ടാണ് നമസ്കരിക്കാറ്. സുബഹി നമസ്കാരത്തോടു കൂടി ജോർദാനിലെ ആദ്യത്തെ ദിവസം ആരംഭിക്കുകയാണ്. സുബഹി ജമായത്ത് നമസ്കാരത്തിന് ശേഷം ഹ്രസ്വമായ ഒരു ഹദീസ് അവതരണം ഉണ്ടായിരുന്നു.
വജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നിട്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലുള്ളാ ഇന്നി ലാ അസൂമു ഇല്ല ഷഹർ, ഞാൻ ഒരു മാസേ നോൽമോൽക്കുള്ളൂ, റമദാനിൽ ആ ഒരു മാസം നോൽമോൽക്കാൻ എന്നെ കൊണ്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ യഥാർത്ഥക്കാരനാ, വലാ അസീദു അലൈഹി, ഏറെ നോൽമോന്ന് ഞാൻ നോക്കൂല, ഞാൻ ആകെ ഒരു മാസം നോൽമോൽക്കും, വേറെ സുന്നത്തൊന്നും നോൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. വലാ ഉസല്ലി ഇല്ലൽ ഹംസ, ഞാൻ അഞ്ചു വക്ത നിസ്കരിക്കും, ആ അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നടത്തും, ലാ അസീദു അലൈഹിന്ന, അതിനേക്കാൾ കൂടുതലൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതുപോലെ തന്നെ വലൈസ ലില്ലാഹി തബാറക വതആല ഫീ മാലി സദഖത്തുൻ വലാ ഹജ്ജുൻ, ഞാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് സക്കാത്തും കൊടുക്കണ്ട, ഹജ്ജും ചെയ്യണ്ട. ഇവിടെ സദഖ എന്നുള്ള ഉദ്ദേശം സക്കാത്താണ്, സാമ്പത്തിക ശേഷിയുള്ള ആൾ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. വലാ അതത്തവ, സുന്നത്തായിട്ട് ഇപ്പോൾ ഹജ്ജ് ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിക്കണമില്ല, സുന്നത്തായി ഹജ്ജ് ചെയ്യണം എനിക്ക് താല്പര്യമല്ല. അയിന അന ഇതാ മിത്തു, ഞാൻ മരിച്ചാൽ എവിടെ ഉണ്ടാകുക, ഞാൻ നോമ്പ് നോൽക്കും നിസ്കരിക്കും, സക്കാത്ത് ഹജ്ജൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ മരിച്ചാൽ ഞാൻ എവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പൊ കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, ഫിൽ ജന്നത്തി, ഈ സ്വർഗത്തിൽ ഉണ്ടാവുന്നതാണ്. കാരണം അയാളെ മനസ്സ് നല്ല മനസ്സാണ് ആ ചോദ്യം, അതുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ കാല അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹിന്റെ റസൂലെ, മൂപ്പർക്ക് സ്വർഗത്ത് പോയാൽ പോരാ, മഴക്ക യാ റസൂല, നിങ്ങളെ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. നിസ്കാരൊക്കെ എത്രയോ മൂപ്പർക്ക് ആവുള്ളൂ, എന്നാലും നബി തങ്ങളെ കൂടെ വേണം, ഒരാഗ്രഹമാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫ തബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ആളായതുകൊണ്ട് നബി തങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചു, ദേഷ്യം പിടിച്ചൊന്നുമില്ല. ആ കാല പറഞ്ഞു, നഅം, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, മഴി എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാവും, പക്ഷെ നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? ഇൻ ഹഫിൽത കൽബക്ക മിൻ ഇസ്നൈനി, നിന്റെ ഹൃദയത്തെ നീ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സൂക്ഷിക്കണം. രണ്ട് കാര്യം എപ്പോഴും ഹൃദയം കൊണ്ട്, ആറ് കാര്യം നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഹൃദയത്തെ രണ്ട് വിഷയത്തിൽ സൂക്ഷിക്കണം. അൽ ഗില്ലു വൽ ഹസദു, പകയും അസൂയും ഉണ്ടാവാൻ പാടില്ല. വെറുതെ മനുഷ്യന്മാരോട് ഇങ്ങനെ പക വെക്കുക, അവനെ ശരിയാക്കണം, അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെന്താ അത്ര അള്ള ഹൈർ കൊടുക്കാൻ കാരണം, അല്ലെങ്കിൽ അലോകാരൻ എന്തൊരു നേട്ടമുണ്ടായി, എന്താ ഇപ്പം എനിക്കതില്ലാത്തത് എന്നുള്ള അസൂയാ മനോഭാവം, അതായത് മനസ്സ് ക്ലിയർ അല്ലാത്തൊരു സ്വഭാവം, അത് നിനക്ക് ഉണ്ടാവരുത്. നിന്റെ മനസ്സെപ്പോഴും ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ വ ലിസാനക്കം ഇനി സ്നേഹി, നാവിനെ രണ്ട് കാര്യത്തിൽ നിന്ന് നീ സൂക്ഷിക്കണം. അല്ല ഈബത്തു വൽ കദിബു, കളവ് പറയരുത്, പരദൂഷണം പറയരുത്. ചില ആളുകളുണ്ട് ഇഷ്ടംപോലെ നിസ്കരിക്കാൻ തയ്യാറാ, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കും, പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കുറ്റം വല്ലാതെ പറയും, ഞാൻ തന്നെയാണ് റെഡി എന്ന മുമ്പേ ധാരണ, അതിന് വേറുള്ളൊരു ഈബത്ത് പറയും. അതുപോലെ തന്നെ വ ഐനൈക മിനി സ്നേനി, നിന്റെ രണ്ട് കണ്ണുകളെ നീ രണ്ട് കാര്യത്തിൽ നിന്ന് പ്രത്യേകം കരുതണം. അൻ നദറു ഇലാ മാ ഹറം അല്ലാഹു തആല, അല്ലാഹു ഹറാമാക്കിയതൊന്നും നോക്കരുത്. വ അൻ തസ്ദരിയ ബിഹിമ മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ നീ ചെറുതായി കാണരുത്, മൈൻഡ് ചെയ്യാതിരിക്കുക. ചില ആൾക്കാരെ, ചിലരങ്ങനെയാണ്, കുറച്ച് പൈസയോ അല്ലെങ്കിൽ നല്ല ജോലിയോ സൗകര്യമൊക്കെ ഉണ്ട്, വേറുള്ളൊരു മൈൻഡ് ചെയ്യുമുണ്ട്, അങ്ങനത്തെ ഒരു സ്വഭാവം നിനക്ക് കാണിക്കരുത്. ഈ ആറ് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദഹൽത്ത മഴി അൽ ജന്ന, എൻ്റെ കൂടെ നീ സ്വർഗത്തിലുണ്ടാകും. എങ്ങനെ? അല റാഹത്തയ്യ ഹാത്തേൻ, അവിടെ റാഹത്ത് എന്നുള്ള ഉദ്ദേശം രണ്ട് കൈ, എൻ്റെ ഈ രണ്ട് ഉള്ളം കൈകൾ കൊണ്ട് ഞാൻ നിന്നെ സ്വർഗത്തേക്കാണ് കൊണ്ടുപോകും എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നൽകുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, കുറേ ഇബാദത്ത് ചെയ്തിട്ടും മനസ്സ് നന്നാവാൻ ഞാൻ ഒരു കാര്യമല്ല, കുറേ നിസ്കരിച്ചു കുറേ നോമ്പൂറ്റു എന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് കരുതി ഇബാദത്ത് കുറക്കണം എന്നല്ല, ആ ഇബാദത്തിൻ്റെ കൂടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മനസ്സ് നന്നാവണം. കളവ് പറയുക, മറ്റുള്ളവൻ്റെ കുറ്റം പറയുക, മനസ്സിൽ പക വെക്കുക, ഇങ്ങനെയുള്ള സ്വഭാവം കാണിച്ച് ഒരുപാട് നിസ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സ് ക്ലിയർ ആവുമ്പോഴാണ് മനുഷ്യൻ ക്ലിയർ ആവുന്നത്. അപ്പോൾ മനസ്സിനെ നന്നാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഉദാഹരണം ഹദീസിൽ കാണിച്ചിട്ടുള്ളത് എന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും. ഇന്നത്തെ രണ്ടാമത്തെ ദിവസമാണ്, രണ്ടാമത്തെ ദിവസത്തിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ എന്ന് നമുക്ക് നോക്കാം. സമയത്ത് തന്നെ എല്ലാവരും ബസ്സിൽ എത്തിച്ചേർന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിരാവിലെ 7 മണിക്ക് തന്നെ യാത്ര ആരംഭിക്കാൻ സാധിച്ചു. ജോർഡാൻ സന്ദർശനം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലിജാസിൻ്റെ MD മുസഫാജിയാണ് കൂടെയുള്ളത്. നമ്മുടെ ഡ്രൈവർ, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ജീവനക്കാർ മുതലായവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്നത്തെ മഹത്തായ സിയാറത്തും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിക്കൽ ജോർഡാനിൽ ആരംഭിക്കുകയാണ്. രാവിലെ നേരിയ തണുപ്പുണ്ട് ജോർഡാനിൽ.
അതുകൊണ്ട് തന്നെ എല്ലാവരും തണുപ്പിനുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷകരമാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡ് ഫൈസൽ ഉണ്ട്. ലുക്ക്, ദിസ് ഇസ് അവർ ബിലവഡ് ഗൈഡ് മിസ്റ്റർ ഫൈസൽ ഫ്രം ജോർഡാൻ. ഫൈസൽ, ഫൈസൽ, കം ഹിയർ. ഫൈസൽ, ദിസ് ഇസ് our guide. He is very very nice man and very sincere and active. My ustaz Abdul Samad. Yeah, I'm happy that he is in the group. He giving me energy. Yes, Faisal is very well aware about the all places and the tourist places also. Thank you. Inshallah. Good morning. My name is Faisal. اسمي فيصل. تعرفون العربية او الانجليزية؟ الانجليزية. No problem. I am your guide. I will be with you today and tomorrow and inshallah we will try our best to see the maximum what we can do. Ustaz Abdul Samad, he is my ustaz. I am happy that he is with you and you should be happy that Ustaz Abdul Samad with you. Abdul Samad is a big mind. Yeah. Okay, I give him the mic and later on inshallah I'll tell you something about Jordan and about our trips. Assalamu alaikum. നമ്മുടെ യാത്ര പുറപ്പെടുകയാണ്. എല്ലാവരും യാത്രയുടെ പ്രാർത്ഥന. ഞങ്ങളുടെ ആദ്യ കാഴ്ചകളിൽ തന്നെ ജോർദാനിലെ മുഹത്തത്ത് യുദ്ധഭൂമിയും അവിടെ ഷഹീദായ മൂന്ന് ശുഹദാക്കളുടെ മക്ബറകളും ആയിരുന്നു. ഏഷ്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള അൽ മംലക്കത്തുൽ ഉർദുനിയ്യത്തുൽ ഹാഷിമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാഷിമേറ്റ് കിങ്ഡം ഓഫ് ജോർദാൻ, അതാണ് ഈ രാജ്യം. ഈ രാജ്യത്തിന്റെ ശരിക്കുള്ള പേര് ഹാഷിമേറ്റ് കിങ്ഡം ഓഫ് ജോർദാൻ. ഇത് യഥാർത്ഥത്തിൽ പഴയ കാലത്ത് നമ്മൾ ചരിത്ര പുസ്തകത്തിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഷാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഭാഗമാണ്. പണ്ട് നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോൾ ഹിജാസ്, ഷാം എന്നീ രണ്ട് രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ ഹിജാസ് സൗദി അറേബ്യയാണ്, ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ ജോർദാൻ, സിറിയ, ലെബനോൻ, പലസ്തീൻ, ഈ നാല് രാജ്യങ്ങൾ കൂടി ചേർന്നതാണ് പഴയ കാലത്തെ ഷാം. ഏകദേശം അരമണിക്കൂറോളം ജോർദാൻ എന്ന രാജ്യത്തെ കുറിച്ചുള്ള ചരിത്രം പറഞ്ഞതിന് ശേഷം മുഹത്തത്ത് യുദ്ധത്തെ കുറിച്ചുള്ള ചരിത്രത്തിലേക്ക് കടന്നു. പ്രിയപ്പെട്ട സംഘാംഗങ്ങളെ, അൽ ഹിജാസ് ഹോളിഡേസിന്റെ ഹോളിലാൻഡ് ടൂറിൽ നമ്മളിപ്പോൾ ജോർദാനിലെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് മുഹത്തത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അമ്മാനിൽ നിന്നും ഏകദേശം 120 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പ്രദേശമാണ് ഇന്ന് കർക്ക് എന്നറിയപ്പെടുന്ന പഴയകാല ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മുഹത്തത്ത് എന്ന പ്രദേശം. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത, ഹിജ്റ 8-ാം വർഷം നടന്ന മുഹത്തത്ത് യുദ്ധം അരങ്ങേറിയത് ഈ പ്രദേശത്താണ്. ആ പ്രദേശത്ത് തന്നെയാണ് ഒരു വലിയ പള്ളിയോടനുബന്ധിച്ചുകൊണ്ട് സെയ്ദ് ഇബ്ന് ഹാരിഥ റളിയല്ലാഹു അൻഹുവിന്റെയും ജഅ്ഫർ ഇബ്ന് അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും മക്ബറകൾ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ 1 കിലോമീറ്ററോളം അപ്പുറത്താണ് അബ്ദുല്ലാഹിബ് റവാഹ റളിയല്ലാഹു തഅലഹുവിന്റെ മക്ബറ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവർ മൂന്ന് പേരും മുഹത്തത്ത് യുദ്ധത്തിലെ നായകന്മാരും മുഹത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ മഹാന്മാരായ സ്വഹാബികളുമാണ്. നാം കാണാൻ പോകുന്ന ഈ മുഹത്തത്ത് എന്ന പ്രദേശത്ത് ഹിജ്റ 8-ന് നടന്ന ഈ യുദ്ധം സംഭവിക്കാനുണ്ടായ പശ്ചാത്തലം ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിക്ക് ശേഷം ഓരോ പ്രദേശത്തെയും ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയക്കുമായിരുന്നു. അതനുസരിച്ച് ബസറ രാജാവിന് ഹാരിഥ് ബിൻ ഉമർ അൽ അസ്ദി എന്ന പ്രിയപ്പെട്ട സ്വഹാബിയുടെ കയ്യിലാണ് കത്ത് കൊടുത്തയച്ചത്. ഈ ദൂതൻ
കത്തുമായി നാം ഇപ്പോൾ എത്തിച്ചേരാനിരിക്കുന്ന മൂത്തതി എന്ന പ്രദേശത്തെത്തിയപ്പോൾ അന്ന് അവിടെ ഭരിച്ചിരുന്ന ഷുറഹ്ബീലുബിന് അമ്രുൽ അസാനി എന്ന് പറയുന്ന ഭരണ ചുമതലയുള്ള വ്യക്തി ഈ ദൂതനെ വധിക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ അയച്ച ഈ കത്തിനെ അപമാനിക്കുകയും ചെയ്തു. ഇതൊരു ഗൗരവതരമായ പ്രവണതയായതുകൊണ്ട്, അന്താരാഷ്ട്ര നിയമ ലംഘനമായതുകൊണ്ട്, പ്രത്യേകിച്ച് ദൂതനെ വധിക്കുക എന്നത് തെറ്റായ പ്രവണതയായതുകൊണ്ട് അതിനെതിരെ പടനീക്കം നടത്തുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദങ്ങൾ ഈ മൂന്ന് മഹത്തുക്കളെ നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു പട മൂത്തത്തിലേക്ക് അന്നയച്ചത്. ഈ സൈന്യാംഗങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ മൂത്തത്തിൽ എത്തിച്ചേരുമ്പോൾ ശത്രുക്കൾ 100,000 ആളുകൾ പടക്കളത്തിലും അവരുടെ സഹായികളായി 100,000 ആളുകൾ പടക്കളത്തിന് പുറത്തും സജ്ജരായി നിൽക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം സൈന്യം ധീരമായി പൊരുതുകയും ഈ മൂന്ന് മഹത്തുക്കളും ഷഹീദായെങ്കിലും ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തഅലഹു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ യുദ്ധം വിജയിപ്പിക്കുകയും ചെയ്തത് രോമാഞ്ചജനകമായ ഒരു ചരിത്രമാണ്. ആ ചരിത്രം വളരെ വിശദമായി പഠിക്കുക എന്നതാണ് നമ്മുടെ ഈ യാത്രയിലെ ഉദ്ദേശം. 3000 വരുന്ന മുസ്ലിം സൈന്യം 200,000 വരുന്ന എതിർ സൈന്യത്തെ ജയിച്ചത് ആത്മീയ ബലം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തെക്കുറിച്ചുള്ള പഠനവും വിവരണവും തീർച്ചയായും നമ്മുടെ മനസ്സിൽ വലിയ ആത്മീയ അനുഭൂതി ലഭ്യമാക്കും. ഇന്നും നമുക്ക് കാണത്തക്ക വിധം അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം, ആ പടക്കളം അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് മക്കബറകൾ പ്രത്യേകം സന്ദർശകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ സിയാറത്ത് ചെയ്യാവുന്ന വിധം അത് ക്രമീകരിച്ചിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു ആത്മീയ അനുഭൂതിയുണ്ട്. ഈ ചരിത്രം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായ, ഇസ്ലാമികമായ, ഈമാനികമായ കരുത്തുണ്ട്. അത് നിങ്ങൾക്ക് ഈ യാത്രയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണെന്ന് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത്രയും പ്രധാനപ്പെട്ട ഒരു സിയാറത്തു കേന്ദ്രത്തിലേക്ക്, ഒരു ചരിത്ര ഭൂമിയിലേക്ക്, ഒരു സമരഭൂമിയിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ സമയം നീളുന്ന മുഹത്തത്ത് യുദ്ധ ചരിത്ര വിശദീകരണങ്ങൾക്ക് ശേഷം ഞങ്ങൾ മുഹത്തത്തിൽ എത്തിച്ചേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂത്തത്തിലാണ്. മൂത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആൻഹു, അതുപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആൻഹു എന്നിവരുടെ മക്ബറകൾ ഈ പള്ളിയിലാണ്. ഈ പള്ളി ജോർഡാനിലെ ഹുസൈൻ രാജാവാണ് തറക്കല്ലിട്ട് നിർമ്മിച്ചത്. 1997 അദ്ദേഹം തറക്കല്ലിട്ടു. വളരെ വിപുലമായി ഈ ഷുഹദാക്കളുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. മൂത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ ഒന്നാമത്തെ ഷഹീദായ ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആലഹുവിൻ്റെയും രണ്ടാമത് ഷഹീദായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആലഹുവിൻ്റെയും രണ്ട് മക്ബറകളാണ് ഇവിടെ ഉള്ളത്. അവരുടെ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മഹത്തായ പള്ളിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്.
ഹിജ്റ 8 നടന്ന ചരിത്രപ്രസിദ്ധമായ മൂത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ ജഅ്ഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തഅലഹിന്റെ മക്ബറയാണ് നമ്മൾ സന്ദർശിച്ചത്. ജഅ്ഫർ തൊയ്യാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേര് നൽകിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധു കൂടിയായ അബൂ താലിബ് എന്നവരുടെ മകനായ ജഅ്ഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തഅലഹിന്റെ മക്ബറയാണ് ഈ കാണുന്നത്. ഹുസൈൻ രാജാവിന്റെ കാലഘട്ടത്തിൽ മനോഹരമായി നിർമ്മിച്ചൊരു പള്ളിയും ആ പള്ളിയോടനുബന്ധിച്ചുള്ള മക്ബറയുമാണിത്. ജോർഡാനിലെ ഇപ്പോൾ കർക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്താണിത്. മൂത്തത്ത് യുദ്ധക്കളത്തിന്റെ ഏതാണ്ട് അകലെയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ സിയാർത്ത് കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നത്. ഇനി തൊട്ടടുത്ത സിയാർത്ത് കേന്ദ്രമായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തഅലഹുവിന്റെ മക്ബറ സിയാർത്ത് ചെയ്യാൻ വേണ്ടി നീങ്ങുകയാണ്. ഇസ്ലാമിലെ ചരിത്രപ്രധാനമായ മൂത്തത്ത് യുദ്ധം, ഹിജ്റ 8 നടന്ന ആ യുദ്ധത്തിൽ ഷഹീദായ ആദ്യത്തെ ഷഹീദ് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു തഅലഹുവിന്റെ മക്ബറയിലാണ് നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ സ്വഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു തഅലഹു. ആ സ്വഹാബിയുടെ മക്ബറക്ക് മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് ജോർഡാനിലാണ്. ജോർഡാനിലെ ഇപ്പോൾ കർക്ക് എന്ന് പറയപ്പെടുന്ന പ്രദേശം മൂത്തത്ത് എന്ന പേരിൽ ഇപ്പോഴും ഇത് അറിയപ്പെടുന്നു. ഇവിടെയാണ് മൂത്തത്ത് യൂണിവേഴ്സിറ്റി ഉള്ളത്, യുദ്ധം നടന്ന സ്ഥലമുള്ളത്. മൂന്നാമതായി ഷഹീദായ അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന് പറയുന്ന മഹാന്റെ മക്ബറയിലേക്കാണ്. അത് ഒറ്റയ്ക്ക് ഒരു പള്ളിയിൽ ഒരു മക്ബറയാണ്, ചെറിയൊരു മക്ബറയാണ്. എന്നാല് അത് ഇവര് യുദ്ധത്തിൽ ഷഹീദായി, ബാക്കിയുള്ളവർ എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടതെന്ന് കൃത്യമല്ല. മൂത്തത്ത് യുദ്ധത്തിൽ ഷഹീദായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തഅലഹുവിന്റെ മക്ബറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന മഹാൻ ധീരനായിരുന്നു. അദ്ദേഹം ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഒരു പോരാളിയായ, പ്രഗത്ഭനായ ഒരു പടയാളിയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല ജാഹിലിയ കാലത്ത് പ്രഗത്ഭനായ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ അദ്ദേഹത്തിന്റെ കവിതകൾ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ മക്ബറുടെ അടുത്തു കൂടെ ഒരാൾ പോയാൽ ഞാൻ ഒരു വലിയ പോരാളിയായിരുന്നു എന്ന് ഓർമ്മിക്കത്തക്ക വിധത്തിലൊരു അവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് സൈത്തൂൻ മരം. യുദ്ധം നടന്ന മൊത്തം യുദ്ധക്കളമാണ് ഈ കാണുന്നത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മാ വറദ മാ അ മദീന എന്ന് പറഞ്ഞ ആ മദീൻ പ്രദേശത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്.